പാലക്കാട് ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം തുടരുമെന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രേംകുമാർ. സിറ്റിംഗ് എം എൽ എയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ഉണ്ണി കൊണ്ടുവന്ന വികസനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കുകയാണ് ലക്ഷ്യം. സർക്കാരിന്റെയും മണ്ഡലത്തിലെയും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വോട്ട് തേടുന്നതെന്നും അഡ്വക്കേറ്റ് പ്രേംകുമാർ പറഞ്ഞു. April 6 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിൽ MLA ആയിരുന്ന സഖാവ് പി ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഏറെ ആത്മവിശ്വാസവും കരുത്തും നൽകുന്നുണ്ട്. മണ്ഡലത്തിൽ മികച്ച നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രീ ഉണ്ണിയേട്ടന് സാധിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെയും കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ നിലപാടിന്റെയും ഒരു പ്രഖ്യാപനവും പ്രകടിതമായിട്ടുള്ള രൂപവുമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം സമ്മാനിക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. CPIM ജില്ലാ കമ്മിറ്റി അംഗം, DYFI സംസ്ഥാന പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് പ്രേംകുമാർ. വെള്ളിനേടി പഞ്ചായത്ത് അംഗവുമായിരുന്നു. നിലവിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമാണ് അഡ്വക്കേറ്റ് പ്രേംകുമാർ. UDF സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി സരിൻ കളത്തിലിറങ്ങിയതോടെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ഒറ്റപ്പാലം മാറി. ഒറ്റപ്പാലം തിരിച്ചുപിടിക്കാൻ തൃത്താല മോഡൽ പരീക്ഷണവുമായി എത്തിയ UDFന് ശക്തനായ എതിരാളിയായി മാറാൻ പ്രേംകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. 1957 മണ്ഡലം രൂപീകരിച്ചതു മുതൽ നടന്ന 15 തെരഞ്ഞെടുപ്പിൽ 3 എണ്ണത്തിൽ മാത്രമാണ് UDF വിജയിച്ചിരുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ഉണ്ണിയോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാനാണ് തോറ്റത്. 2011 LDF സ്ഥാനാർത്ഥി എം ഹംസയോട് ഇപ്പോൾ DCC അധ്യക്ഷനായ VK ശ്രീകണ്ഠനും ഒറ്റപ്പാലത്ത് പരാജയപ്പെട്ടു. 3 പതിറ്റാണ്ടായി തുടരുന്ന മണ്ഡലത്തിലെ ഇടത് ആധിപത്യം തകർക്കാൻ കരുതലോടെയാണ് സരിന്റെ പ്രചരണം. ഇരുവരും 2 തവണ മണ്ഡല പര്യടനം പൂർത്തിയാക്കിയിട്ടുണ്ട്. KPCC സെക്രട്ടറിയായ പി ഹരിഗോവിന്ദന് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്തിയത് സരിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു. ആവേശകരമായ പ്രചരണമാണ് ഇരുമുന്നണികളും മണ്ഡലത്തിൽ നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.